ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകളാണ് ഹിമാലയം. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനമുള്ള ഒരു മലനിരയാണ് ഹിമാലയം. ഇവിടെ ഒരു റൈഡിന് വരാമെന്നുള്ള എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമാണ്. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഇന്ത്യയുടെ മറ്റൊരു അഭിമാനമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കൂടെയാണ് റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഒഡീസി 2018 ഞങ്ങളുള്ളത്. സോ വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് എൻജോയ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹിമാലയൻ ഒഡീസി അലോങ് വിത്ത് റോയൽ എൻഫീൽഡ്. ബ്യൂട്ടിഫുൾ isn't it? നമ്മൾ യൂറോപ്പിലെല്ലാം കാണുന്നതിനേക്കാളും നല്ലൊരു ബാക്ക്ഡ്രോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് കിലോങ് എന്ന സ്ഥലത്താണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇതിപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് എത്തി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇന്നത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് പറഞ്ഞിടത്തോളം ഏറ്റവും ടഫസ്റ്റ് സ്ട്രെച്ചാണെന്ന്. 4-5 റിവർ ക്രോസിംഗ് ഉണ്ട്. അതിൽ 170 മീറ്ററോളം വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ചിട്ട് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് ഇങ്ങനെ ഗ്ലൂമിയായി നിൽക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് രജത്ത് ഹിമാലയ ഒഡീസിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത്. കാരണം മെൽറ്റിംഗ് കുറയും, മെൽറ്റിംഗ് കൂടിയാൽ വെള്ളം കൂടും, അപ്പോൾ അതുകൊണ്ട് ചാലഞ്ചസ് കൂടും. പിന്നെ അതുപോലെ സ്പിത്തി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തുന്നുണ്ട്. അത് ഞങ്ങൾ വൈകിട്ട് കാസ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വൈകിട്ട് എത്തുമ്പോഴേക്കും ഇരുടാവും. ഒരു 12 hours ഉള്ളൊരു റൈഡായിരിക്കും ഇന്നത്തെ. ലോങ്സ്റ്റ് ഡേ ആയിരിക്കും എന്നാണ് പറയുന്നത്. കിലോമീറ്റർ വൈസ് ലോങ്സ്റ്റ് അല്ലെങ്കിൽ കൂടി ട്രാക്ക് വൈസ് ലോങ്സ്റ്റ് ആയിരിക്കും. സോ ലെറ്റ് സീ ദ ചാലഞ്ച് ആൻഡ് കീപ് ട്യൂൺഡ്.